സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചന്താളിന്റെ വാക്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ എല്ലാം ചെയ്യുക. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ക്രിസ്തുവിനെ എല്ലാറ്റിനും മാതൃകയായി നൽകി. ഈ ദിവ്യരക്ഷകൻ ആരാരും അറിയാത്തവനായി എളിമയോടെ 30 വർഷം പാർത്തു. ദാരിദ്ര്യത്തിന്റെ വിസ്മൃതിയിൽ അമർന്നവനായി, ഒരറിവും ഇല്ലാത്തവനായി ലോകം അവനെ എണ്ണി, ഒരു തച്ചന്റെ മകനെന്ന്. പക്ഷേ നാഥൻ ദൈവപിതാവിന്റെ ഏകജാതനാണ്. സ്വർഗത്തിലും ഭൂമിയിലും അവനോളം അറിവും ജ്ഞാനവും ആർക്കുമില്ല. ഇത് നാം ഓർത്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നമ്മുടെ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളും അപമാനങ്ങളും വീഴ്ചകളും നമുക്ക് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇന്ന് ജോഷുവയോടൊപ്പം നാം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. മോശ വഴി കൽപ്പിച്ച പ്രമാണങ്ങളും കൽപ്പനകളും ഇടം ബലം തെറ്റാതെ പാലിക്കണമെന്നാണ് ജോഷുവയ്ക്ക് ലഭിച്ച ദൈവിക നിർദ്ദേശം. ജോഷുവ 1:7. അധികം ചാഞ്ചാട്ടങ്ങൾ പ്രകടിപ്പിക്കാത്ത ഒരു സുദൃഢ വ്യക്തിത്വമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവ. മോശയോളം പോന്നവനല്ലെങ്കിലും വളരെ നിർണായകമായൊരു ദൗത്യം നിർവഹിക്കാൻ ദൈവം നിയോഗിച്ചത് ജോഷുവയെ തന്നെയാണ്. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ വളരെ വ്യക്തമായ ഒരു മുന്നോടിയായി അവൻ മാറുന്നു. അവൻ്റെ പേര് ജോഷുവ. യഹോഷുവ എന്നത് യഥാർത്ഥത്തിൽ യേശുനാമം തന്നെയാണ്. ജോഷുവയ്ക്കും ക്രിസ്തുവിനും ഒരേ പേരാണ്. രക്ഷകൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥവും. ഇന്ന് ധ്യാനവീതിയിൽ നാം രക്ഷകനായ ദൈവത്തിൻ്റെ ശക്തിയും കാരുണ്യവും വിഷയമാക്കുന്നുണ്ട്. അതിനാൽ ഇക്കാര്യം ഓർത്തു വച്ചിരിക്കുക. മോശ വഴി ദൈവം അരുൾ ചെയ്തവ പരിപൂർത്തിയിലെത്തിക്കുന്നത് ദൈവം അതിനായി തിരഞ്ഞെടുത്തവനായ ജോഷുവ വഴിയാണ്, ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയവൻ. ഇന്ന് ജനം ജോർദാൻ നദി മുറിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ജോഷുവ 3. അവിടെ പുരോഹിതന്മാരാൽ വഹിക്കപ്പെട്ട വാഗ്ദത്ത പേടകം നദിയുടെ നടുവിൽ നിലയുറപ്പിക്കുന്നു, ജനം കാൽ നനയാതെ ജോർദാൻ കടക്കുവോളം. അതിനു മുൻപ് ദൈവം ജനത്തോട് പറയുന്നു, നിങ്ങൾ വിശുദ്ധീകൃതരാവുക, ഞാൻ വരും ദിവസം നിങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന്. ജോഷുവ 3:5. ദൈവം ജോഷുവയോട് പറയുന്നു, ഞാൻ നിന്നെ ഈ ജനത്തിൻ്റെ മുൻപിൽ ഉയർത്തും. ജോഷുവ 3:7. ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന വേളയിലും ഇതേ ജോർദാൻ നദിയുടെ കരയിൽ മുഴങ്ങിക്കേട്ട ദൈവപിതാവിൻ്റെ സ്വരവും അതുതന്നെയാണ്. കുരിശിൽ നാഥൻ ഉയർത്തപ്പെട്ട് മഹത്വമണിയുകയും ചെയ്തു. എക്സോൾട്ടേഷൻ. ഈ രണ്ട് ജോർദാൻ വിവരണങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നാം നമ്മുടെ തന്നെ ജ്ഞാനസ്നാനവും അതിനെ തുടർന്ന് ഇഹലോക ജീവിതത്തിൽ നാം നാഥനോടൊപ്പം നടന്ന് നാഥനോടൊത്ത് മരിച്ച് ഉദ്ധാനം ചെയ്യുന്നതും വായിച്ചെടുക്കണം. ജോർദാൻ പിളർന്ന് ജലം കൂമ്പാരം പോലെ നിന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ചെങ്കടൽ ജലം അങ്ങനെ നിന്നത് ഓർത്തുപോവുകയാണ്. നാം മുൻപേ ധ്യാനിച്ചിട്ടുള്ള ചെങ്കടൽ പാട്ടിലുള്ളതുപോലെ പുറപ്പാട് 15:8, ഷെർ യാം സൂഫ്. മോശയുടെ ആ ഗീതമാകട്ടെ ഉദ്ധിതരുടെ ഗീതമാണല്ലോ. വെളിപാട് 15:3. അതിനാൽ ജോർദാൻ നദി കടക്കുന്നത്, നാം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് ജ്ഞാനസ്നാനത്തിലൂടെയുള്ള പുതുജന്മം വഴി ഈ ഭൂമിയിൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളാൽ ജീവിച്ച് മരിച്ച് ഉയർക്കുന്നതിൻ്റെ അടയാളം തന്നെയാണ്. ജോർദാൻ നദി ഭൂമിശാസ്ത്രപരമായ ഒരു അതിരാണ്, ദൈവശാസ്ത്രപരമായ ഒരു അതിരുമാണത്. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനം ഞെരുക്കത്തിൻ്റെ മരുഭൂമിയിൽ ദൈവത്തോട് ആണ്ടുകളോളം കലഹിച്ചു. അതെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഇന്നിതാ ജോർദാൻ കടന്ന് ദൈവം വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല പഴയ വഴികളെ പിന്നിലാക്കുന്നത്, ആത്മീയമായിട്ട് കൂടിയാണ്. അതിനാൽ ജോർദാൻ്റെ അപ്പുറം ഭൂമിശാസ്ത്രപരമായ സമൃദ്ധി പേറുന്ന ഒരു ഭൂമി, അതായത് പാലും തേനും ഒഴുകുന്ന ഭൂമി മാത്രമല്ല, ആത്മീയമായ നവസമൃദ്ധിയും കണ്ടെത്തണം. ജോർദാൻ്റെ ഇപ്പുറം നിഷേധവും ഭയവും അസ്വസ്ഥതയുമായിരുന്നെങ്കിൽ ജോർദാൻ്റെ അപ്പുറം സ്വസ്ഥതയും ദൈവസാന്നിധ്യവും അനുസരണവും വിടരേണം. ദൈവജനത്തിൻ്റെ വ്യതിരിക്തത വിളിച്ചോതുന്ന ജോർദാൻ എന്ന അതിര് പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുന്ന പുതിയ മനുഷ്യൻ്റെ കുളിനീരാണ് ജോർദാൻ്റെ ഈ കുളിർനീര്. ഈ ആന്തരിക പരിവർത്തനം ജനത്തിൻ്റെ സാമൂഹിക ക്രമത്തിലും പ്രകടമാകേണ്ടതുണ്ട്. ചുറ്റുമുള്ള ജനങ്ങളെപ്പോലെ ഭൗതിക അധികാരത്തിൻ്റെ ഹിംസയും അത്യാർത്ഥയും അവർ അനുകരിക്കാൻ പാടുള്ളതല്ല. അധാർമികതയുടെ ഈ വ്യവസ്ഥകളെ തച്ചുടച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ പ്രതിഷ്ഠിക്കുന്നത് പോലും ആ ഭൂമിയിൽ. അവർ ഒരു രാഷ്ട്രം ഗോയി എന്നാണ് ഈ സന്ദർഭത്തിൽ വിളിക്കപ്പെടുന്നത്. സാധാരണയായി ഉപയോഗിക്കാറുള്ള ജനം ആം എന്ന വാക്കിനാലല്ല. ഈ ജനത്തെ ദൈവം ഒരു രാഷ്ട്രമായി ഉയർത്തുന്നു എന്നത് പിതാക്കന്മാരോട് അവിടുന്ന് ചെയ്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്. രാഷ്ട്രമാകുമ്പോൾ രാഷ്ട്രീയവും കടന്നു വരുമല്ലോ. അങ്ങനെയെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ലോകത്തിന് അനുരൂപമാകരുത്, ദൈവത്തിന് അനുകൂലമായിരിക്കണമെന്നാണ് ഇവിടെ നിഷ്കർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഒരു രാജ്യാധികാരി പോലുമില്ല. ദൈവമായ കർത്താവ് തന്നെയാണ് അവരുടെ രാജാവ്. ഒടുക്കം ചുറ്റുമുള്ള ജനങ്ങളെപ്പോലെ ഒരു രാജാവിനെ അവർ വാഴിച്ചു. അവരുടെ ഇടർച്ചയ്ക്കും തകർച്ചയ്ക്കും അത് കാരണമാവുകയും ചെയ്തു എന്നത് ചരിത്ര സാക്ഷ്യം. ഇന്ന് സുവിശേഷം മത്തായി 18:21 മുതൽ 19:1 വരെ ഒരു രാജാവിൻ്റെയും ഭൃത്യന്മാരുടെയും ഉപമ വിവരിക്കുന്നത് വെറുതെയല്ല. ദൈവത്തിൻ്റെ രാജാധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണത്. രാജാവിൻ്റെ ശക്തിയും പ്രതാപവും മാത്രമല്ല, അതിലേറെ കാരുണ്യമാണ് ദൈവത്തിന്. അവൻ അഭൗമികമായ കടങ്ങൾ പോലും എഴുതിത്തള്ളുന്നു, ആസ്ട്രോണോമിക്കൽ ഡെറ്റ്സ്. അതിനാൽ നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കണമെന്നുള്ളത് അവിടത്തോടുള്ള കൃതജ്ഞതയും അവിടുത്തെ കൃപയുടെ അനുകരണവും തന്നെയായി മാറുന്നു. കാരണം ക്രിസ്തു എന്ന രക്ഷകൻ യഹോശുവ നമുക്ക് രക്ഷയും പാപമോചനവുമാണ് നൽകിയത്. 1 പത്രോസ് 3:18, കൊളോസിയർ 1:14. അതുകൊണ്ട് തന്നെ ജോർദാൻ നമുക്ക് വിശുദ്ധിയുടെ മാർഗരേഖയാണ് വരച്ചു തരുന്നത്. യഹൂദരുടെ പുരോഹിത പാരമ്പര്യം, പ്രീസ്ലി ട്രഡീഷൻ ആസ്പദമാക്കിയുള്ള ഒരു വിവരണമാണ് ജോഷുവ 3 എന്ന് കരുതപ്പെടുന്നുണ്ട്. വിശുദ്ധീകരണമാണല്ലോ പുരോഹിത ധർമ്മം. വാഗ്ദത്ത പേടകമേന്തിയ ലേവായ പുരോഹിതർ ദൈവത്തിൻ്റെ അതിവിശുദ്ധിയെ നിസ്സാരമായി കാണാതെ പാദരക്ഷകളഴിച്ചും നിശ്ചിത അകലം പാലിച്ചും നദി കടക്കുവാനുള്ള ആഹ്വാനവുമെല്ലാം ഇതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഒരു പുരോഹിതനായിരുന്ന എസക്കിയേൽ പ്രവാചകൻ്റെ ദർശനത്തിൽ ജീവൻ്റെ ഒരു നദിയും ദേവാലയവും കടന്നു വരുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം നാം തിരിച്ചറിയാൻ. എസക്കിയേൽ 28 ദൈവം ഒരു മലമുകളിൽ നിന്നുള്ള ദർശനം പ്രവാചകന് നൽകി. മോശയ്ക്ക് വാഗ്ദത്ത ഭൂമി കാണിച്ചു കൊടുക്കുവാനായി ദൈവം മലമുകളിലേക്ക് കൊണ്ടുപോയതുപോലെ നിയമാവർത്തനം 34. എസക്കിയേൽ പുതിയ ഏദൻ തോട്ടമാണ് അവിടെ കണ്ടത്, 28:14. പിന്നീട് പുതിയ ദേവാലയത്തിൻ്റെ ദർശനം കാണുമ്പോഴും ദേവാലയത്തിൽ നിന്ന് നിർഘളിക്കുന്ന ഒരു ജലപ്രവാഹത്തെ എസക്കിയേൽ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ ഏദൻ തോട്ടത്തെ തഴുകിപ്പോയിരുന്ന 4 നദികളായിരുന്നുവല്ലോ, ഇതാ ഇവിടെ പുതിയ ഏദനിൽ ദൈവത്തിൻ്റെ ഒരു മഹാനദി, ജീവനെ പാലിക്കുന്ന ഫലങ്ങളും ഔഷധികളും നിറഞ്ഞ അതിൻ്റെ തടങ്ങൾ. ഈ ജലസമൃദ്ധി പർദീസായുടെ ഒരു നേർക്കാഴ്ച തന്നെയായി മാറുന്നു. അതിനാൽ നദികൾ ഭൂമിയുടെ മാത്രം അതിരുകളല്ല നിശ്ചയിക്കുന്നത്, യുഗങ്ങളുടേതുകൂടിയാണ്. രക്ഷാകരയുഗം. ആ നദി യുഗാന്ത്യോന്മുഖമായ ഒരു കടലിൽ ചെന്ന് ചേരുന്നു, എസ്കറ്റലോജിക്കൽ സീ. എസക്കിയേൽ കണ്ടു. ഈ ജോർദാൻ കടക്കൽ ദൈവം യാക്കോബിൻ്റെ വീഴ്ചകൾ പരിഗണിക്കാതെ അവനോട് ചെയ്ത കാരുണ്യമാണെന്ന് യഹൂദ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു. ഉൽപ്പത്തി 32:11, ജോഷുവ 4:22, സങ്കീർത്തനം 114:5-7. യാക്കോബ് എന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഇന്ന് ഇത് നമുക്കൊരു പാഠമായി പകരുകയാണ്. മിക്ക 6:5, ജോഷുവ 24:11. വരും തലമുറകളെ മുഴുവൻ ഈ ഒരു രക്ഷാകര ഓർമ്മ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് ഇവിടെ നിഷ്കർഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് നാം സങ്കീർത്തനം 114 തന്നെയാണ് ധ്യാനിക്കുന്നത്. ഇന്നലെ സങ്കീർത്തനം 66 പറഞ്ഞിരുന്നു, ജനം കാൽ നനയാതെ ജലവിധാനങ്ങൾ കടന്നുവെന്ന് ദൈവത്തിൻ്റെ അനന്തശക്തി കാരുണ്യത്താൽ. ഇതുതന്നെ ഇന്ന് സങ്കീർത്തനം 114 പാടുന്നുണ്ട്. രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു ഇരട്ടി വായനയാണ് ഈ സങ്കീർത്തനം. ഹീബ്രു കാവ്യശൈലിയിൽ പാരലലിസം, സമാന്തരം എന്നൊരു അലങ്കാരമുണ്ട്. ഒരേ കാര്യം ഇരട്ടിപ്പിച്ച് പറയുക. ചിന്തയിൽ ആഴത്തിലും താളത്തിലും ആശയങ്ങൾ പതിക്കാനാണ് ഇപ്രകാരം ഇത് ചെയ്യുന്നത്. വേറൊരർത്ഥതലത്തിൽ ചിന്തിച്ചാൽ, ആദ്യം പറഞ്ഞത് ദഹിക്കാത്തവർക്ക് രണ്ടാമത് അത് തന്നെ കേൾക്കുമ്പോൾ ഒരു പുളിച്ചു തികട്ടൽ അനുഭവപ്പെടും, ഹാർട്ട് ബേൺ. അങ്ങനെ ഹൃദയകാഠിന്യമുള്ളവനെ പൊള്ളിക്കുക എന്നൊരു കടമ കൂടി ഈ സാഹിത്യശൈലി നിർവഹിക്കുന്നുണ്ട്. ഈ ഇരട്ടിക്കലിൽ നാം അറിയുന്നു, ചെങ്കടൽ അനുഭവം പോലെ തന്നെയാണ് ജോർദാൻ കടക്കലും. അതങ്ങനെ പല ഇരട്ടിയായി ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഇതൊക്കെ വെറും ചരിത്ര പഴമകളായി തള്ളിക്കളയാതെ ശ്രദ്ധിച്ചു പാലിക്കാൻ ഹെബ്രായരും 1 കൊറിന്ത്യരും നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ജോർദാൻ നീ പിന്മാറിയത്? സങ്കീർത്തനം 114 ചോദിക്കുന്നു. 10-ാം നൂറ്റാണ്ടിലെ പഴയ ഇംഗ്ലീഷ് കവിത, ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഒരു വിഖ്യാതമായ സമാഹാരമാണ് എക്സിറ്റർ ബുക്ക്. അതിലെ ഒരു കവിതയാണ് ദി ഡിസെൻറ്റ് ടു ഹെൽ. ഉയർപ്പിന് മുൻപ് നാഥൻ പാതാളങ്ങളിൽ ഇറങ്ങുന്ന കാര്യം ധ്യാനിക്കുന്ന ഒന്ന്. അതിൽ കവി ജോർദാൻ നദിയോട് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം, ജോർദാൻ നീ എന്താണ് പ്രവാഹം നിലച്ച് നിന്നുകളഞ്ഞത്, ഭൂമിയിലെ മനുഷ്യരെ മുക്കിക്കളയാതെ നിന്നത്? പകരം അവരാകട്ടെ നിന്നിൽ നിന്ന് ആനന്ദത്തോടെ ജലം കോരി. ആ കവിതയുടെ പ്രമേയവും ജോർദാൻ കിടക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം പാപികളെ അവൻ വാരിപ്പുണർന്നുകൊണ്ടാണ് നടത്തിയത്, നഷ്ടപ്പെട്ടവരെ വീണ്ടെടുത്തുകൊണ്ട് ബന്ധിതരെ മോചിപ്പിച്ചുകൊണ്ട്. 1 പത്രോസ് 3:19 മുതൽ. അതിനാൽ അവൻ ജലം സൂചിപ്പിക്കുന്ന ക്രമരാഹിത്യം നമ്മെ മുക്കിക്കളയാൻ വിട്ടില്ല, മാത്രമല്ല ആ ജലത്തെ രക്ഷയുടെ നീരുറവയാക്കി മാറ്റുകയും ചെയ്തു നമ്മുടെ ദാഹങ്ങൾ തീർക്കാൻ. ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള തിരിച്ചുവരവിനെ പോലും ഇപ്രകാരം ഒരു സന്തോഷപൂർവകമായ ജലപാനോത്സവമായിട്ടാണ് പ്രവാചകൻ വരച്ചിടുന്നത്. ഏഷ്യ 12:3. രക്ഷകൻ്റെ ആഗമനത്തെ കുറിക്കുന്ന ഭാഗമായിരുന്നു അതിന് തൊട്ടുമുൻപ് ഏഷ്യ 11 എന്നത് അതിനോട് ചേർത്ത് വായിച്ചേ മതിയാകൂ. ഇന്ന് സുവിശേഷം പറയുന്നു നാഥൻ ജോർദാൻ കടന്ന് യൂദായിലേക്ക് പോയി എന്ന്. മത്തായി 19:1. ജോർദാൻ്റെ മറുകര, ട്രാൻസ് ജോർഡാൻ എന്നത് നാം എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. രക്ഷകൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏഷ്യ 9, ജോർദാൻ്റെ മറുകരയിൽ നിൽക്കുന്നവരുടെ മേലും രക്ഷ ഉദയം ചെയ്തുവെന്ന്. ജീവിത യോർദാൻ്റെ മറുകരയെത്തി രക്ഷ നേടാൻ നാം കാത്തു നിൽക്കുമ്പോൾ ജോർദാൻ കടക്കാൻ അവൻ നമ്മുടെ കൈപിടിച്ച് കൂടെയുണ്ടാകും. അത് അവൻ്റെ ഇളക്കം തട്ടാത്ത വാഗ്ദാനമാണ്. രക്ഷകൻ പിറന്നപ്പോൾ എല്ലാം നിശ്ചലമായി കാത്തുനിന്നു എന്ന് യാക്കോബിൻ്റെ പ്രാക് സുവിശേഷം പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്നൊരു അപ്രമാണിക ഗ്രന്ഥം കുറിക്കുന്നുണ്ട്. 400 വർഷമായി പ്രവചനം പോലും നിശ്ചലമായിരുന്നു. അന്ന് അതാ ജോർദാനും നിശ്ചലമായി, രക്ഷകൻ്റെ വരവിൽ അവനോടൊപ്പം തൻ്റെ ജനത്തിന് മറുകര കടക്കാനായിട്ട്. ജോർദാൻ ഒരു അതിരാണ്, ദൈവത്തെ പുൽകുന്നവരുടെയും തഴയുന്നവരുടെയും ഇടയിലെ ഒരു അതിര്. എന്നാൽ നാഥൻ സദാ ആ അതിരുകൾ ഭേദിച്ചുകൊണ്ട് തൻ്റെ പ്രിയരെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക്.